പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചനദർശനം എന്ന ഈ പ്രോഗ്രാം ഉലകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം. ഒരു ചെറിയ ചിന്തയുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, മഹാദൈവമാകുന്ന ക്രിസ്തു മഹത്വം പിടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്നു എന്നുള്ളത് തിരസ്കരിക്കാൻ പറ്റാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. മഹാദൈവമായ ക്രിസ്തു എന്തിന് മനുഷ്യനായി ഈ താണലോകത്തിൽ വന്നു? ഉത്തരം, മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. ദൈവസൃഷ്ടിയായ മനുഷ്യനിൽ പാപം എങ്ങനെ പ്രവേശിച്ചു എന്ന ചോദ്യത്തിനും ബൈബിൾ ഉത്തരം തരുന്നുണ്ട്. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ആ അകലിച്ചയിലൂടെ മനുഷ്യനിലേക്ക് വന്ന കൊടിയ ദുരന്തമാണല്ലോ പാപം. അങ്ങനെയെങ്കിൽ ആ പാപം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കും പരിഹരിക്കുവാൻ കഴിയാത്ത മാരകമായ ദുരന്തങ്ങൾ മനുഷ്യനിൽ വരുത്തി. പാപം മനുഷ്യൻ്റെ മേലുണ്ടായ ദൈവ തേജസ് ഇല്ലാതാക്കി. പാപം മനുഷ്യൻ്റെ സമാധാനമില്ലാതാക്കി. പാപം മനുഷ്യനെ മരണത്തിന് അധീനനാക്കി. പാപമെന്ന കൊടിയ വിപത്ത് ദൈവസൃഷ്ടിയായ മനുഷ്യനിൽ വരുത്തിവച്ച മാരകമായ ദുരന്തങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ മതങ്ങളും മധ്യസ്ഥരും മാർഗങ്ങളും പഞ്ചപ്പുജ മുടക്കി തോൽവി സമ്മതിച്ചപ്പോൾ പാപമെന്ന വിപത്ത് മനുഷ്യനിൽ വിതച്ച മാരകമായ ദുരന്തങ്ങളിൽ നിന്നും അവനെ രക്ഷിപ്പാൻ പര്യാപ്തനായ ഒരു രക്ഷകനെയുള്ളൂ. ആ രക്ഷകനാണ് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്ന രക്ഷകനാകുന്ന ക്രിസ്തു. അതുകൊണ്ടാണ് ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമം ഇല്ല. ഈ പ്രഭാതത്തിൽ പാപത്തിലും പാപം പതിച്ച ദുരന്തത്തിലും മോചനമില്ലാതെ പിടയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, പാപവും പാപം നിന്നിൽ വരുത്തിയ മാരകമായ ദുരന്തങ്ങളെയും ശാശ്വതമായി പരിഹരിച്ച് നീ അനുഭവിച്ചിട്ടില്ലാത്ത ദിവ്യ സമാധാനവും രക്ഷയും നിനക്ക് തരാൻ യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. സ്നേഹിത, ഇതാ രക്ഷകൻ നിന്റെ ചാരെ. ഈ നല്ല രക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ തിരസ്കരിക്കാതെ കാൽവറിയിലെ അവൻ്റെ ബലിമരണത്തിലൂടെ മാനവരാശിക്ക് മുഴുവൻ വിഭാവന ചെയ്ത ആ ദിവ്യമാകുന്ന രക്ഷയെ തള്ളിക്കളയാതെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ രക്ഷയും പാപമോചനവും കരസ്ഥമാക്കി ജീവിതം ആനന്ദദായകമാക്കുവാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഹൃദയംഗമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുത്തൻ വഴിത്തിരിവിന് മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.